കണ്ടില്ലേ മീനൊക്കെ ചത്ത് കിടക്കുന്നേ. ത്രീ സിക്സ് നയൻ ജെ പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ പതിവ് പോലെ ഇന്ന് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയത് അച്ചൻകോവിലല്ല, പക്ഷേ ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കാതെ നമ്മളിന്ന് ഇവിടെ എല്ലാ ദിവസവും മീൻ പിടിക്കാൻ ഇവിടെ വരാറുണ്ട്. അതെ, പക്ഷേ ഇന്നും കിട്ടുന്നുള്ള ധാരണയെ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പം വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു നമ്മുടെ ആറിൻ്റെ. കാസ്റ്റും ഒക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് കാസ്റ്റെല്ലാം ചെയ്തെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ നോക്കിയപ്പം രണ്ടുപേര് വന്നിട്ട് പറഞ്ഞു ഇവിടെ ആറ്റിൽ നഞ്ച് കലക്കിയേക്കാണ് എന്ന് പറഞ്ഞ്. നമ്മളവിടെ സ്പൈഡർ ഹുക്ക് ഇടാൻ വേണ്ടിയാണ് വന്നത്. ഇത് പെല്ലറ്റ് പെല്ലറ്റൊക്കെ കൊണ്ടുവന്ന് വന്ന വെറുതെ ആയിപ്പോയി വന്നത്. സ്പൈഡർ ഹുക്കൊക്കെ ഇടാനും പിന്നെ കഴിച്ചുണ്ട ഇട്ട് മീൻ പിടിക്കാനുള്ള ധാരണയിലൊക്കെ ഇറങ്ങിയത്. ഇറങ്ങിയത് കാരണം നമ്മൾ ഒരുപാട് നാളായി വീഡിയോ പിടിച്ചിട്ട്. കാരണം മീനില്ല, മിക്ക ദിവസം നമ്മളിവിടെ വരുന്നുണ്ട്. മീനെ കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത്. സുഹൃത്തുക്കൾ പലരും മെസ്സേജ് ഇട്ട് വീഡിയോ എന്താ വരാത്തതെന്ന്. പക്ഷേ നമ്മൾ സ്ഥിരം വരുന്നുണ്ട്, ഇവിടെ മീൻ കിട്ടുന്നില്ലായിരുന്നു. ഇപ്പം ഇന്ന് കിട്ടുന്ന കാരണം വന്നപ്പോഴാണ് ഇവിടെ എല്ലാം മഞ്ച് വിലക്കിയിട്ട് ഉള്ള പൊടിമീൻ എല്ലാം ചത്ത് കിടക്കും. എല്ലാം ചത്ത് പോകുന്നു, ഞാൻ കണ്ടില്ലേ. കംപ്ലീറ്റ് പൊടിമീൻ നമ്മൾ കംപ്ലീറ്റ് മഞ്ച് വിലക്കി കിടന്നു. അതെ, കണ്ടില്ലേ. വെളുത്ത് ഇപ്പം കാണിക്കാം, താഴ്ത്ത് ഇറങ്ങി കാണിക്കാം. ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിയാതെ ഇന്ന് ഇവിടെ നിന്ന് മീൻ പിടുത്തം നടക്കത്തില്ല. നടക്കത്തില്ല. കുഞ്ഞുമീൻ അച്ഛനേരെ വെട്ടിയാറ്, എടപ്പോണ്, മാങ്കാങ്കുഴി, കൊല്ലകടവ് ഈ ഭാഗങ്ങൾ, ഐരാണിക്കുഴി പാലം മുതൽ കൊല്ലകടവ് പാലം വരെ മീനെല്ലാം ചത്തു പോയി കിടക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ അടുത്ത് നിന്ന് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം കംപ്ലീറ്റ് വാളയും മണൽവാഹയും എല്ലാം മയങ്ങി മേളിൽ കൂടെ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്, കണ്ണു കാണാൻ പറ്റാതെ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. കുഞ്ഞുമീൻ മൊത്തം ചത്തു, മൊത്തം കംപ്ലീറ്റ് ചത്തു പഴുത്തു പൊങ്ങി. കണ്ടില്ലേ, ഈ കിടക്കുന്ന എല്ലാം പൊടിമീനാണ്. കണ്ടില്ലേ, പൊടിമീൻ മൊത്തം ചത്തുപോയി. കണ്ടില്ലേ, മൊത്തം ചത്ത്. കുടിക്കാനും പശുവിനെ കുളിപ്പിക്കാനും നനയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ്. പക്ഷേ എല്ലാം നശിപ്പിച്ച്, എല്ലാം നശിപ്പിച്ച്. കുറവന്മാർ രാവിലെ വന്ന് അവര് വന്ന് വലിയ വലിയ മീനെ പിടിച്ചോണ്ട് അവര് അവരുടെ സ്ഥലം വിട്ടു. ഇപ്പം ഈ തീറ്റി എടുക്കുന്ന സമയമൊന്നുമല്ല മീനെ, അതുകൊണ്ടാണ് ഇവർ ഈ നഞ്ചും ഇതൊക്കെ കലക്കി കാച്ചുന്നത്. ഇനിയിപ്പം ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മീനൊക്കെ മുട്ടയിടുന്ന സമയമാണ്, ഒരു മാസത്തിനുള്ളിൽ. അതുകൊണ്ടാണ് ഈ തീറ്റയൊന്നും എടുക്കാത്ത. ആ സമയം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീനിൻ്റെ അയ്യറുകളിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഇതിപ്പം ഉള്ള പൊടിമീനും എല്ലാം എല്ലാത്തിനെയും ആൾക്കാർ കൊന്നുകളഞ്ഞില്ലേ. നമ്മൾ ഈ മീനെല്ലാം ഇങ്ങനെ കണ്ടില്ലേ, ഇതെല്ലാം ഇങ്ങനെ ഈ ചത്തു പൊങ്ങി ഇങ്ങനെ കണ്ടോ. കണ്ടില്ലേ, മീനെല്ലാം കംപ്ലീറ്റ് ഈ നഞ്ചും തുരിച്ചും ഏതാണ്ടൊക്കെ കലക്കി സാമൂഹിക ദ്രോഹികൾ കാണിച്ചു വെച്ചേക്കുന്ന പരിപാടിയാണ്. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ദിവസത്തേക്ക് നടത്തുക, കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനി മീൻ കിട്ടത്തുള്ളൂ. നമ്മൾ നേരം ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകും. വീട്ടിലോട്ട് ഇന്ന് പോകും. നമ്മൾ ഇന്ന് ഒരുപാട് പരിപാടികളും കൊണ്ടായിരുന്നു വന്നത്. വന്നതുപോലെ തന്നെ അതിനേക്കാളും സ്പീഡിലാണ് നമ്മളിപ്പം തിരിച്ചു പോകുന്നത്. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു മീൻ കിട്ടുമെന്ന്. കാരണം ഇന്ന് നമ്മൾ മൂന്നാല് ചൂണ്ടയും കൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത്. കഴിച്ചുകൊണ്ടേയും അതുപോലെ തന്നെ സ്പൈഡറും ഒക്കെ എറിയാവുന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. ഞായറാഴ്ച എന്ന് ആ ഇന്ന് ലോക്ക്ഡൗൺ ഒക്കെ ആയില്ലേ, അതുകൊണ്ട് ഫ്രീ ആയിരുന്നപ്പോഴത്തേനും മീൻ പിടിക്കാനുള്ള ധാരണ ഇറങ്ങിയത്. പരിപാടി നടക്കത്തില്ല. അതെ, അന്നേരം നമ്മുടെ ചാനൽ എല്ലാവരും കാണണം, നമ്മുടെ വീഡിയോകളൊക്കെ വാച്ച് ചെയ്യണം. അതെ, സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മീനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, ഗതികേട് കൊണ്ടാണ്. പലരും മെസ്സേജ് വിടുന്നുണ്ട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ഭയെന്ന് പറഞ്ഞു. പക്ഷേ മീൻ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളെല്ലാ അച്ഛനോവിലാറ്റിൽ ഐരാണിക്കുഴി പാലം മുതൽ നമുക്ക് കൊല്ലടവ് വരെ നമുക്ക് ഈ ചൂണ്ടയിട്ട് മീൻ കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ യാത്രാ വീഡിയോ പോലെ ഒന്നുമല്ല. നമ്മൾ ഈ ഫിഷിംഗ് ചാനൽ എന്ന് പറയുന്നത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്, നമുക്കും ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അപ്പോൾ നമ്മൾ തൽക്കാലം വീഡിയോ നിർത്തുവാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അന്നേരം ബൈ ബൈ.